മാലിന്യ സംസ്കരണത്തിൽ നടപടികൾ കൈക്കൊള്ളുന്നത് സംബന്ധിച്ച വീഴ്ച, ആ വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഹരിത ട്രിബ്യൂൺ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂൺ പിഴ ഈടാക്കാൻ തീരുമാനിച്ചു, പിഴ വിധിച്ചു. വലിയ പിഴയാണ്, 900 കോടിയാണ് ഡൽഹിക്ക് കിട്ടിയ പിഴ. പഞ്ചാബിന് 1800 കോടി പിഴ, രാജസ്ഥാന് 2600 കോടി പിഴ, വെസ്റ്റ് ബംഗാളിന് 3000 കോടി, കർണാടകക്ക് 3500 കോടി പിഴ, മഹാരാഷ്ട്രക്ക് അതാണ് ഏറ്റവും വലിയ പിഴ, 12000 കോടി പിഴ. മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിന് 12000 കോടി പിഴ. കേരളത്തിനോ നയാ പൈസ പിഴയില്ല. എന്നു മാത്രമല്ല, ഗ്രീൻ ട്രിബ്യൂൺ നടപടികൾ തുടരുന്നതിനിടെ പരസ്യമായി അഭിപ്രായപ്പെട്ടു, സംസ്കരണത്തിന് നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ നിങ്ങൾ കേരളത്തെ മാതൃകയാക്കണം. എത്ര വലിയൊരു അഭിനന്ദനമാണ് കേരളത്തിന് കിട്ടിയത്. 1 രൂപ പോലും കേരളം പിഴയടയ്ക്കേണ്ടതില്ല. കേരളത്തെ മാതൃകയായി മറ്റു സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികൾ കൈക്കൊള്ളണം. ഇതാണ് ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധി. ഈ സത്യാനന്തര കാലത്തെ രാഷ്ട്രീയം പറയുന്ന ഒരു യുവ നേതാവാണ് സ്വരാജ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാങ്കേതികമായി ശരിയാണ്, കേരളത്തിന് 1 രൂപ പോലും പിഴ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അത് ഗ്രീൻ ട്രിബ്യൂണൽ പിഴ ഈടാക്കാത്തത് കൊണ്ടല്ല, ആ സമയത്തെ പത്രവാർത്തകൾ എടുത്താൽ കൃത്യമായി മനസ്സിലാകും. ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ട്രിബ്യൂണൽ ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഹാസ് എക്സംപ്റ്റഡ് കേരള ഫ്രം പെയിങ് ആൻ എൻവയോൺമെന്റൽ ഫൈൻ ഓഫ് ₹4,000 crore ദാറ്റ് വാസ് ഇമ്പോസ്ഡ് ഫോർ ഫെയിലർ ഇൻ ഇംപ്ലിമെന്റിംഗ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു പിഴ കേരളത്തിന് ഉണ്ടായിരുന്നു, 2000 കോടിയുടേത്. കേരളത്തിന്റെ അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചില വാഗ്ദാനങ്ങൾ ഗ്രീൻ ട്രിബ്യൂണലിന് മുമ്പിൽ നടത്തി. 2343 കോടിയുടെ കേന്ദ്ര ഫണ്ടാണെന്ന് തോന്നുന്നു, അത് ഉപയോഗിച്ച് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാമെന്ന പറഞ്ഞ വാക്ക് മുഖവിലേക്കെടുത്താണ് അന്ന് ഈ 2000 കോടി രൂപയുടെ പിഴ വേണ്ടെന്ന് വെച്ചത്. അതായത് സത്യാനന്തര കാലത്ത് ഭാഗികമായ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നാവും അവരൊക്കെ കരുതുക.